ഇപ്പോഴും സോഷ്യൽ മീഡിയയിലെ താരം എൽദോസ് കുന്നപ്പള്ളി തന്നെയാണ്. യുവതി പരാതി കൊടുത്തതോ കേസിൽപ്പെട്ടതോ ഒന്നുമല്ല എൽദോയ്ക്കിപ്പോൾ പരിഭവം. കല്യാണ വീട്ടിൽ നൃത്തം ചെയ്ത വീഡിയോ വൈറലാക്കിയതാണ്. എൽദോയെ കാണാൻ ചെന്ന മാധ്യമപ്രവർത്തകരോടാണ് ഈ പരിഭവം പങ്കുവച്ചത്. കല്യാണ വീട്ടിലും മറ്റും ഡാൻസ് ചെയ്യുന്നത് എൻ്റെ തെറ്റുകൊണ്ടല്ല, നിഷ്കളങ്കത കൊണ്ടാണ്. വീട്ടുകാർ നിർബന്ധിക്കുമ്പോൾ യുവാവ് എന്ന നിലയിൽ, ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ അറിയാതെ നൃത്ത ചുവടുകൾ വെച്ച് പോകുമെന്നാണ് ഈ പാവം പയ്യൻ പറയുന്നത്. കോളേജ് രാഷ്ട്രീയം മുതൽ പൊതുരംഗത്തുള്ള ആളാണ്. പൊതുവേദിയിൽ ഡാൻസ് കളിക്കാറുണ്ട്, കവിത ചൊല്ലാറുണ്ട്. പ്രത്യേക മൂടുപടത്തിനുള്ളിൽ രഹസ്യമായി നിൽക്കുന്ന ആളല്ല. കല്യാണ വീട്ടിൽ ഡാൻസ് ചെയ്യുന്നത് തെറ്റുകൊണ്ടല്ല, എൻ്റെ നിഷ്കളങ്കത കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നൊക്കെയാണ് ഈ പാവം പയ്യൻ തട്ടിവിടുന്നത്. കല്യാണ വീട്ടിൽ പോകുമ്പോൾ അവർ നിർബന്ധിച്ചാൽ അറിയാതെ നൃത്ത ചുവടുകൾ വെച്ചു പോകും. അത് അതത് സമയത്തെ സന്തോഷങ്ങളാണ്. ഇത് പലരും വീഡിയോയിൽ പിടിക്കാറുണ്ട്, അതൊന്നും കാര്യമാക്കാറില്ല. പക്ഷേ അതൊക്കെ ഒരാളെ മോശമാക്കാൻ ഈ രീതിയിൽ ഉപയോഗിക്കുന്നതിൽ ദുഃഖമുണ്ട്. അങ്ങനെയുള്ള സ്വകാര്യ നിമിഷങ്ങൾ, പാട്ടുകൾ, കവിതകൾ എല്ലാം ഒരവസരം കിട്ടുമ്പോൾ മോശം ഹെഡിങ് വെച്ച് ഉപയോഗിക്കുന്നത് ശരിയായ പ്രവണതയല്ല. എൽദോയുടെ പരിഭവമാണ്. ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. ആർക്കും ആർക്കെതിരെയും പരാതി നൽകാം. അത്തരത്തിലൊരു പരാതിയാണ് എനിക്കെതിരെ നൽകിയത്. ഞാൻ ഒളിവിലായിരുന്നില്ല, കോടതിയുടെ മുന്നിലായിരുന്നു. ഫോണിൽ കിട്ടിയില്ലെന്ന് വെച്ച് ഒളിവിലാണെന്ന് പറയാൻ കഴിയുമോ? ഇതാണ് എൽദോസിൻ്റെ ചോദ്യം. അത് ശരിയല്ലേ? അങ്ങനെ ചിന്തിക്കുന്നത് പോലും തെറ്റല്ലേ? എല്ലാവരെയും എല്ലാ നേരത്തും ഫോണിൽ കിട്ടുമോ? ഫോണിൽ കിട്ടാത്തവരെല്ലാം ഒളിവിലാണോ? നിഷ്കളങ്കനായ പാവം പയ്യൻ്റെ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ ആരും പകച്ചു നിന്നുപോകും. മാത്രമല്ല, കേസിൽ ഏത് വകുപ്പ് ചുമത്തി എന്നത് പ്രശ്നമേ അല്ല. നിരപരാധിത്വം കോടതിയെ ബോധ്യപ്പെടുത്തും. FIR-ൽ പരാതിക്കാരി പറയുന്ന വാക്കുകൾ പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതുവരെ ഒരാളെയും ഒരു ജീവിയെയും ഉപദ്രവിച്ചിട്ടില്ല ജീവിതത്തിൽ ഇന്നുവരെ. നിരപരാധിയാണെന്ന് KPCC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റ് കെ സുധാകരനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. MLA കാണുവാനില്ല എന്ന തരത്തിൽ മണ്ഡലത്തിൽ പോസ്റ്റർ പതിച്ചത് എന്നെ സ്നേഹിക്കുന്നവരോ എനിക്ക് വോട്ട് ചെയ്തവരോ അല്ല. കേരള രാഷ്ട്രീയത്തിൽ എത്ര നേതാക്കൾ ഇതുപോലുള്ള പ്രശ്നങ്ങളിലും കേസുകളിലും പ്രതിസന്ധികളിലും അതിജീവിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ ജീവിക്കുമ്പോൾ ഒട്ടേറെ പ്രതിസന്ധികളുണ്ടാവും. അതിൽ തളരാതിരിക്കുക. സമൂഹത്തിൽ ഉറച്ച മനസ്സോടെ മറ്റുള്ളവർക്ക് മാതൃകയാകണം. എല്ലാം കാത്തിരുന്ന് കാണാം. എൽദോസിൻ്റെ ഉപദേശമാണ്. എൽദോസിൻ്റെ ഈ ഉറച്ച മറുപടിയാണ് രാഷ്ട്രീയ കേരളം കേൾക്കാൻ ആഗ്രഹിച്ചത്. ഇത്രയും ഉറപ്പുണ്ടെങ്കിൽ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങിയത്? അത് ഭീരുത്വമല്ലേ? ഭീരുക്കളാണ് ഒളിച്ചോടുന്നത്. എൻ്റെ എൽദോയെ, താങ്കൾ ഈ പറയുന്ന വീരവാദങ്ങൾ കയ്യിൽ വെച്ചാൽ മതി, അതാരും അംഗീകരിക്കില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം.